ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി താങ്കളെ മനസ്സിലാക്കിയതിനു ശേഷം ബാക്കിയുള്ളവരിലേക്ക് പോകാം. ശാർദ്ദലോട്ട് ആനന്ദൻ രമേശ് ചെന്നിത്തലയുടെ കേസിനെ വളരെ വേഗം കൂടുമ്പോൾ ഇ ഡി സി എം രവീന്ദ്രന്റെ കാര്യത്തിൽ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നു, ഒന്ന് വന്ന് ചോദ്യം ചെയ്യലിന് വിധേയമാകണം അല്ലെങ്കിൽ മൊഴിയെടുപ്പിന് വിധേയമാകണമെന്ന്. ആദ്യം സി എം രവീന്ദ്രൻ പറഞ്ഞു കോവിഡ് ആണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നെഗറ്റീവായി വീട്ടിൽ വന്നു, അപ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചു, ഉടനെ പറയുന്നു എനിക്ക് കോവിഡാനന്തര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നു. ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരമാണോ സി എം രവീന്ദ്രൻ ആശുപത്രി വിട്ടത്, അല്ലെങ്കിൽ സി എം രവീന്ദ്രനോട് പാർട്ടിക്ക് നിർദ്ദേശമുണ്ടോ ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നമില്ല എങ്കിൽ ചോദ്യം ചെയ്യലിന് മൊഴിയെടുക്കലിന് വിധേയമാകണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടോ? ശ്രീ ആനത്തലവട്ടം, ഇതുപോലെ മറ്റു ഞാൻ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരാള് ഇ ഡി നോട്ടീസ് കൊടുത്താൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ഒരാളിന് ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്താൽ അയാൾക്ക് വേറെ അസുഖമൊന്നുമില്ലെങ്കിൽ അയാൾ പോകണം. അത് ഇതിൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും പോയി ആശുപത്രി കിടക്കാമെന്നൊന്നും സി പി എം പറഞ്ഞിട്ടില്ല. സി പി എം നിങ്ങൾ ആശുപത്രി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോകണമെന്നും പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഇപ്പോൾ നോട്ടീസിനനുസരിച്ച് ആശുപത്രി കിടക്കേണ്ടതില്ല, ആശുപത്രി ഡിസ്ചാർജ് ചെയ്താൽ അയാൾ പോകണം. അത് സി എം രവീന്ദ്രൻ ആയാലും ആരായാലും നമ്മുടെ നിലപാടത് തന്നെ. അല്ല, സി എം രവീന്ദ്രനോട് ആശുപത്രിയിൽ പോയി കിടന്നോ എന്ന് സി പി എം ആവശ്യപ്പെട്ടിട്ടില്ല എന്നെനിക്കറിയാം, അത് സാമാന്യ യുക്തിയാണല്ലോ. പക്ഷേ സി എം രവീന്ദ്രനോട് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നമില്ല എങ്കിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്ന നിർദ്ദേശം പാർട്ടി നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് തെറ്റിദ്ധാരണക്കിടയാക്കും എന്ന് പാർട്ടി സി എം രവീന്ദ്രനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലേ, ഏതെങ്കിലും ഒരു പ്രതിയെ ഇ ഡിയോ സി ബി ഐയോ ഏതെങ്കിലും അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ അയാൾ ഹാജരാവണം. അയാൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അയാൾ ഹാജരാവില്ല, ആരോഗ്യ പ്രശ്നമില്ലെങ്കിൽ ഹാജരാകണമെന്നുള്ളതല്ലേ രാജ്യം നിലവിലുള്ള ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ ആർക്കായാലും ബാധകമാണ്. ഞാനും സി പി എം പാർട്ടി കമ്മിറ്റി തീരുമാനിക്കേണ്ട ഇ ഡിയുടെ മുമ്പിൽ പോകണോ പോകണ്ടേ എന്ന്. കേസിൽ പ്രതിയാണെങ്കിൽ അവർ വിളിച്ചാൽ പോകണം, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, ഈ സി എം രവീന്ദ്രന്റെ കാര്യത്തിൽ വലിയ നിലയിൽ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാകുന്നുണ്ട്, സി എം രവീന്ദ്രൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോവിഡാനന്തര ചികിത്സയ്ക്ക് പോയിരിക്കുന്നത് എന്ന്. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പേരാണല്ലോ ദുഷിച്ചു പോവുക, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. അതുകൊണ്ട് അക്കാര്യത്തിൽ പാർട്ടി എന്താണ് സി എം രവീന്ദ്രന്റെ ആരോഗ്യ പ്രശ്നമെന്ന് പരിശോധിക്കുകയുണ്ടായോ? ഇല്ലല്ലോ, അത് ഡോക്ടേഴ്സല്ലേ പറയേണ്ടത്, ആശുപത്രിക്കാരല്ലേ പറയണ്ടേ. ആശുപത്രിക്കാരിപ്പോൾ അയാൾക്ക് എല്ലാ ഈടിൻ്റെ മുമ്പിൽ ഹാജരാകാനുള്ള ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്താൽ അയാൾ പോകണമെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ആ ആരോഗ്യ അനാരോഗ്യമാണെന്ന് പറഞ്ഞ് ആശുപത്രിക്കാർ ഡിസ്ചാർജ് ചെയ്താലും ഇഡിയുടെ മുമ്പിൽ ഹാജരാകാതിരിക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അല്ല, ഇന്നായിരുന്നു ശ്രീ സി എം രവീന്ദ്രൻ ഇഡിക്ക് മുമ്പിൽ ഹാജരാകേണ്ടിയിരുന്ന രണ്ടാമത്തെ നോട്ടീസ് പ്രകാരമുള്ള ഡേറ്റ്. അദ്ദേഹം മിനിയാന്ന് പോയി ആശുപത്രിയിൽ, മിനിയാന്നോ നാലാം നാളോ, ഏതായാലും 4 ദിവസമെങ്കിലുമായിട്ട് അദ്ദേഹം ആശുപത്രിയിലേക്ക് കോവിഡാനന്തര ചികിത്സയ്ക്ക് വീണ്ടും പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നത് എന്താണ്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഭയന്ന്, അന്വേഷണത്തെ ഭയന്ന് മുഖ്യമന്ത്രിയുടെ ബിനാമി സ്വത്ത് കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അന്വേഷണത്തെ ഭയന്ന് ഒളിച്ചു കഴിയുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ആകരുത് എന്ന ബോധ്യം സി പി എമ്മിന് ഉള്ളതുകൊണ്ട് തന്നെ സി പി എം സി എം രവീന്ദ്രനോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയോ? എന്താണ് താങ്കളുടെ അസുഖം, ഗൗരവമുള്ളതല്ലെങ്കിൽ പോയി ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നൊക്കെ പോയി ചോദിച്ചോ? ഈ പ്രതിപക്ഷ പാർട്ടിക്കാർ അങ്ങനെയൊക്കെ മുഖ്യമന്ത്രിയുടെ ബനാമി സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രവീന്ദ്രനാണ്, അതുകൊണ്ട് ഈ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ നിന്ന് വിലക്കിയിട്ടാണ് പോകാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായി ഇടതുപക്ഷമുണ്ട് ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും നേരിടാനുള്ള കെൽപ്പില്ലായ്മയാണ്, നട്ടലില്ലായ്മയാണ്. അതുകൊണ്ട് അവർ കഥകൾ പറയുന്നതാണ്. ഞങ്ങൾ ഇതുപോലുള്ള നാണം കെട്ട കാര്യങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയത്തെ മലീമസമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഏത് വേണമെങ്കിലും ഊഹാഭോഹങ്ങൾ പറയാം, സംശയങ്ങൾ പറയാം. ഞങ്ങളുടെ നിലപാട്, ഒരു കേസിൽ പ്രതിയാക്കിയാൽ അയാളുടെ മേൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ സമൻസ് അയച്ചാൽ അയാൾ പോകണം, പോയി അയാളുടെ നിലപാട് വിശദീകരിക്കണം. ആരോഗ്യമില്ലാതെ അസുഖം ബാധിച്ചോ ആശുപത്രി കിടന്നാൽ, എത്രയോ ആൾക്കാരെങ്ങനെ അസുഖം ബാധിച്ച് ആശുപത്രി കിടക്കുന്നു, അറസ്റ്റ് ജയിലിൽ കിടക്കുന്നു, അറസ്റ്റ് ചെയ്ത് തന്നെ കസ്റ്റഡിയിൽ തന്നെ ജയിലിൽ കിടക്കുന്ന ആശുപത്രി കിടക്കുന്ന സ്ഥിതിയുണ്ട്. അതൊക്കെ നിയമപരമായും ആരോഗ്യപരമായും നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് കിടക്കുന്നതാണ്. അതല്ലാതെ ആരെയെങ്കിലും രക്ഷിക്കാൻ പോയി ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കിടക്കും?
അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ചെയ്തില്ലേ, ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് പോകേണ്ട ദിവസം ഇന്ന് ഡിസ്ചാർജ് ചെയ്തു, നാളെ അയാളെ അയാൾക്ക് പോകാമല്ലോ. ഇ ഡി പറയുകയാണ് ഇയാൾ ഡിസ്ചാർജ് ചെയ്തു, നാളെ ഇ ഡി വിളിക്കുകയാണ്, അയാൾക്ക് പോകാം, തടസ്സമില്ല. ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, പെട്ടെന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി 10-25 ദിവസമല്ലേ ഉള്ളൂ. ഷിയാണ് തലവട്ടമാനന്ദൻ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ പേരോ മറ്റോ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയാൽ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ഭയന്നിട്ടാണോ ഇനി ശ്രീ സി എം രവീന്ദ്രനെ ഒളിപ്പിച്ചത് എന്നൊക്കെയുള്ള അഭ്യൂഹമാണ് യു ഡി എഫ് പരത്തുന്നത്. അത് ഞാൻ താങ്കളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അല്ല അത് ശരിയാണ്. എന്തെന്ന് വെച്ചാൽ ഇ ഡി ചോദ്യം ചെയ്ത് സ്വപ്ന പറഞ്ഞു, ശിവശങ്കരം പറഞ്ഞു, ഇതൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എത്ര ദിവസം ചർച്ച ചെയ്തു? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇവർ പറഞ്ഞോ ഇല്ലയോ? അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ പറയാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് പറയുന്നു. അത് ഇ ഡി ഒരു ആയുധമായി, ഒരു ഉപകരണമാക്കി യു ഡി എഫിനെ രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പായി കൊണ്ടു നടക്കുന്നെങ്കിൽ, ബി ജെ പിക്ക് ഈ ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പായി കൊണ്ടു നടന്നോട്ടെ. ഞങ്ങളുടെ ജനങ്ങളുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറയേണ്ടത്, എങ്ങനെ തെരഞ്ഞെടുപ്പ് സമീപിക്കണമെന്നുള്ളതിന് വ്യക്തമായ ധാരണയെക്കൊണ്ട് ഇവർക്ക് ജനങ്ങളെ സമീപിക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ അവരുടെ കയ്യിലില്ലാത്തതിൻ്റെ ഫലമായി അവരുടെ കാലത്തുള്ള ഭരണ പരാജയത്തിൻ്റെയും അവരാരെയാണ് സംരക്ഷിക്കുകയെന്നൊക്കെ നാട്ടുകാർക്ക് അറിയാമെന്നുള്ളത് കൊണ്ടും അവരിപ്പോൾ ഈ അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ട് ഇല്ലാ കഥകൾ ഉണ്ടാക്കി സൃഷ്ടിച്ച് ഇ ഡി പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം കഥകൾ പറഞ്ഞ് വോട്ട് പിടിക്കാമെന്നാണ് കരുതുന്നത്. അത് അവരുടെ പ്രതീക്ഷയാണ്, അവരത് നടത്തിക്കോട്ടെ. ശരി, ശ്രീ സി എം രവീന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഒരു 4-5 ചോദ്യം ചോദിച്ചല്ലോ, അതിൻ്റെ ആകത്തുക എന്താണ്? ശ്രീ അനന്തൽവട്ടം ആനന്ദൻ, സി എം രവീന്ദ്രനോട് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നമില്ല എങ്കിൽ അന്വേഷണവുമായി സഹകരിക്കണം, ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും എന്ന ആശയം പാർട്ടി സി എം രവീന്ദ്രനോട് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയായി വന്ന് ഇപ്പോൾ സി എം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഉയർന്ന സി എം രവീന്ദ്രനോട് പാർട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ നികേഷ്, ഒരു ആൾ കേസിൽ പ്രതിയാക്കി ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുന്നതാണ്, ആരോഗ്യപരമായ കാരണങ്ങളില്ലെങ്കിൽ ഹാജരാകണമെന്ന് ആരെങ്കിലും പറയണോ? മൂന്നാമതൊരാൾ പറഞ്ഞാലേ അയാൾ പോകാവാ. അങ്ങനെ അയാൾ പോകാതിരുന്നാൽ അവർക്ക് ഒന്ന് അറസ്റ്റ് ചെയ്തതിന്റെ പിക്കൂടെ. അല്ലല്ല, സി എം രവീന്ദ്രനെ ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? നിങ്ങൾ പറയാറുള്ളത്, പാർട്ടി പറയാറുള്ളത് സി എം രവീന്ദ്രൻ ഒരു വ്യക്തിയാണ് എന്നാണല്ലോ, ശിവശങ്കർ ഒരു വ്യക്തിയാണെന്നാണല്ലോ. അത് പാർട്ടിയാണ് ബാധിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഒരു നിർദ്ദേശം പാർട്ടിയിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഉണ്ടായാൽ അതിനെ തെറ്റു പറയാനാകില്ല. മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ആഫീസും ബാധകമാകുന്നത്? ഇപ്പൊ ആഫീസിന്റെ ഡ്യൂട്ടി അല്ലല്ലോ തെറ്റായ പ്രവൃത്തി ചെയ്യാൻ. ആഫീസിന്റെ മുഖ്യമന്ത്രിക്ക് പകരം ചെയ്യാൻ ഇവരെയൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കണോ?